കാശ്മീരിലെ കത്വയിൽ എട്ടു വയസ്സുകാരിയെ കൂട്ടബലാൻ സംഘത്തിന് ഇരയാക്കി കൊലപ്പെടുത്തിയതിനുള്ള പ്രതിഷേധമാണ് ഇന്ത്യ അംഗം കത്തോ പെൺകുട്ടിയെ കൊന്നവരെ തൂക്കിക്കൊല്ലണമെന്ന് നടൻ ജയസൂര്യയും തൂക്കിക്കൊല്ലണം എന്ന് എഴുതി കടലാസുമായി മകളോടൊപ്പമുള്ള ചിത്രം പങ്കുവച്ചാണ് ജയസൂര്യ തന്റെ പ്രതിഷേധം അറിയിച്ചിരിക്കുന്നത് തന്റെ ഫേസ്ബുക്കിലൂടെയാണ് ജയസൂര്യ ചിത്രം പങ്കുവച്ചത് കഴിഞ്ഞ ജനുവരി പത്തിനാണ് കത്തുവയിൽ എട്ടു വയസ്സുകാരി ക്രൂരപീഡനത്തിന് ഇരയായത് പെൺകുട്ടിയെ മയക്കുമരുന്ന് നൽകി ഉറക്കിയ ശേഷം ക്ഷേത്രത്തിനകത്ത് വെച്ച് ഒരാഴ്ചയോളം എട്ടുപേർ ചേർന്ന് ബലാത്സംഗം ചെയ്യുകയും പിന്നീട് കൊലപ്പെടുത്തുകയുമായിരുന്നു ജയസൂര്യ മാത്രമല്ല ഒട്ടനവധി താരങ്ങളാണ് ഇന്ത്യ മുഴുവൻ ഇതിനെതിരെ പ്രതിഷേധവുമായി വന്നിരിക്കുന്നത് ഒരു ഭാഗത്ത് ദേശീയ പുരസ്കാരം ലഭിച്ച സന്തോഷവും മറ്റൊരു ഭാഗത്ത് രോഷം കൊള്ളുകയാണ് നടി പാർവതി ഐ ആം ഹിന്ദുസ്ഥാൻ ഐ ആം അഷെയിംഡ് എന്നെഴുതിയെ പ്ലക്കാർഡ് പിടിച്ച് ദേഷ്യത്തോടെ നിൽക്കുന്ന പാർവതിയുടെ ചിത്രം സോഷ്യൽ മീഡിയയിൽ പലരും കണ്ടുകാണും എന്നാൽ ഇതിൽ ചില പേർ ചോദിക്കുന്നത് ഇങ്ങനെയാണ് സ്വന്തം ഫേസ്ബുക്കിൽ സ്വന്തമായി എഴുതിയ ഒരു ഫോട്ടോയുമിട്ട് എന്തെങ്കിലും പ്രതിഷേധം ചെയ്താൽ അത് സാധിക്കുമെന്ന് കരുതുന്നുണ്ടോ നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് നരേന്ദ്രമോദിയുടെ ട്വിറ്റർ അക്കൌണ്ടിൽ കയറി പ്രതിഷേധിച്ചുകൂടാ ഇവരൊരു സിനിമാ നടന്മാരും നടിമാരുമാണ് ഇവർക്ക് ഈ സമൂഹത്തിൽ പല മാറ്റങ്ങളും കൊണ്ടുവരാൻ സാധിക്കും പല മാറ്റങ്ങൾ കൊണ്ടുവരാൻ സാധിച്ചില്ലെങ്കിലും കേവലം ചില മാറ്റങ്ങളെങ്കിലും സാധിക്കും ഇവിടെ ജിഷ കൊലക്കേസിനെതിരെ പ്രതിഷേധിച്ചു ആദിവാസിയിലെ മധുവിന്റെ മരണത്തിന് പിന്നിലുള്ള നാട്ടുകാരെ തൂക്കിക്കൊള്ളണമെന്ന് പല നടന്മാരും നടിമാരും ഫേസ്ബുക്കിലൂടെ പ്രതിഷേധിച്ചു പക്ഷേ ഒന്നും തന്നെ സംഭവിച്ചില്ല അതുപോലത്തെ ഒരു പ്രതിഷേധം തന്നെയായിരിക്കും ഇതുമെന്നാണ് പല ആരാധകരും കമന്റുകളിലൂടെ അറിയിക്കുന്നത് പ്രതിഷേധമെന്നാൽ ഒരു ന്യൂസ് വന്ന് അത് വളരെയധികം പോപ്പുലാരിറ്റി നേടുമ്പോൾ മാത്രം പ്രതിഷേധിക്കുന്നതല്ല പ്രതിഷേധം എന്നാൽ നമ്മൾ എന്തുദ്ദേശിച്ചാണോ പ്രതിഷേധിക്കുന്നത് അത് ലഭിക്കുന്നത് വരെ പ്രതിഷേധിക്കണം ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതിനു വേണ്ടി പല നേതാക്കന്മാരും പോരാട്ടം നടത്തി എന്നാൽ കേവലം ഒന്നോ രണ്ടോ ദിവസം മാത്രം പോരാട്ടം നടത്തിയിരുന്നെങ്കിൽ ഇന്ന് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുമായിരുന്നു പലരും പറയുന്നത് സ്ത്രീ പീഡിപ്പിക്കപ്പെടുന്നത് സ്ത്രീയുടെ വസ്ത്രധാരണം മൂലമാണെന്ന് ഈ പിഞ്ചുകുഞ്ഞിന്റെ വസ്ത്രധാരണയ്ക്ക് എന്താണ് കുഴപ്പം അപ്പോൾ വസ്ത്രധാരണയുടെ കുഴപ്പമല്ല ചില ദുഷിച്ച ആളുകളുടെ മനസ്സിന്റെയും കണ്ണുകളുടെയും കുഴപ്പമാണ് ഈ പിഞ്ചുകുഞ്ഞിനെ ഇത്രയും മൃഗീയമായി പീഡിപ്പിച്ചവരെ വധശിക്ഷയ്ക്ക് വിധിക്കണമെന്നാണ് നാട്ടുകാരും ഇന്ത്യ മൊത്താകയും പറയുന്നത് എന്തായാലും ഇതിന് എന്ത് ശിക്ഷയാണ് വിധിക്കുമെന്ന് നമുക്ക് കാത്തിരുന്ന് തന്നെ കാണേണ്ടിയിരിക്കുന്നു ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായവും താഴെ കമന്റ് ചെയ്യുക